ഹായ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ രണ്ട് മൂന്ന് കമൻറ്റ് നോക്കാനായിട്ടാണ് പോകുന്നത്. ഇന്നലെ ഈ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചു, പക്ഷേ സമയം കിട്ടിയില്ല. അപ്പം ഇന്ന് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു രണ്ട് കമൻറ്റ്, എനിക്ക് തോന്നുന്നു അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നി, അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമെന്ന് വിചാരിച്ച് വന്നപ്പം വേറൊരു കമൻറ്റ് ഇന്ന് വന്നേക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് ഞാൻ ഇതിൻ്റെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുള്ള ഈ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ പുതിയ ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ ഗ്രൂപ്പ് നമ്മുടെ പേജിലേക്ക് നമ്മുടെ ചാനലിലേക്ക് വരുമ്പോഴാണ് അവർക്ക് കുറേ ഡൗട്ടുകൾ കാണാം. അപ്പോൾ അവർക്ക് പഴയ വീഡിയോ ഒക്കെ പോയി നോക്കാം, ഒരുപക്ഷെ പ്രയാസങ്ങളാണ്. ഞാൻ പെട്ടെന്ന് ആ കമൻ്റ് ഒന്ന് വായിക്കാം. പി എം ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു ചാനലിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. മോണിറ്റൈസേഷൻ കിട്ടിയ പേജിൽ ലിമിറ്റർ ഒറിജിനാലിറ്റി വന്നു, അപ്പോൾ കുറേ വീഡിയോ ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ ഒന്നുമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ വീഡിയോ ഒന്നും ഇല്ല എന്നാണോ ഉദ്ദേശിക്കുന്നത്? വാച്ച് ടൈം പോയി കാണോ, ഇനി അത് തനിയെ റെഡി ആവുമോ? മോണിറ്റൈസേഷൻ കിട്ടിയ പേജാണ്, ലിമിറ്റർ ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് വന്നു. ലിമിറ്റർ ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താ വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെറുതെ നോക്കിയിരുന്നാൽ നമുക്ക് മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടത്തില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടും കൂടെ ഇരിക്കുക. നമുക്കൊരിക്കലും അതിൻ്റെ വാച്ച് അവർ നഷ്ടപ്പെട്ട് പോകത്തൊന്നുമില്ല. ഈ മീൻസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് അതിൻ്റെ വാച്ച് അവർ നഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ യൂട്യൂബിലാണെങ്കിൽ നമ്മുടെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ വീണ്ടും 4000 വാച്ച് അവർ ഉണ്ടാക്കണം അല്ലേ? ഫേസ്ബുക്കിന് അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. നമുക്ക് ഓൾറെഡി നമ്മുടെ വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്ത് നമ്മുടെ വാച്ച് അവർ എല്ലാം അല്ല വീഡിയോസ് എല്ലാം പോയെങ്കിലും നമുക്ക് ആ വാച്ച് അവർ ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. നമ്മൾ വീഡിയോ കണ്ടിന്യൂസ് ഇട്ടുകൊണ്ടിരിക്കുക. ഒരു 3 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്ക് അല്ലെ ഇൻ ബിറ്റ്വീൻ 3 മന്ത്സ് നിങ്ങൾക്ക് അതിൻ്റെ മോണിറ്റൈസേഷൻ തിരിച്ച് കിട്ടും. അതാണ് ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് അല്ലെ അൺഒറിജിനൽ കണ്ടന്റിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ മോണിറ്റൈസേഷൻ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടും കേട്ടോ. അപ്പോൾ അതേസമയം തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടും കൂടി ഇരിക്കണം. അതിനകത്ത് ഇനിയും പ്രോബ്ലം ഉണ്ടാകാൻ പാടില്ല, മറ്റുള്ളവരുടെ കണ്ടന്റ് വരാൻ പാടില്ല. നമ്മുടെ ചാനലിന് അല്ലെ നമ്മുടെ പേജിന് ഒരു പ്രാവശ്യം നമ്മുടെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മോണിറ്റൈസേഷൻ അവർ തിരിച്ചു തരണമെങ്കിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. അതുപോലെ അവർ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ടേ നമുക്ക് തരത്തുള്ളൂ. അതുപോലെ അവർ ഫിൽട്ടർ ചെയ്യും. ഈ പേജിന് ഓൾറെഡി മോണിറ്റൈസേഷൻ പോയതാണ്, ഇനി നമുക്ക് മോണിറ്റൈസേഷൻ തിരിച്ചു കൊടുക്കണമുണ്ടെങ്കിലും അതുപോലെ ഫിൽട്ടർ ചെയ്യും. കംപ്ലീറ്റ് ഫിൽട്ടർ ചെയ്ത് ഒരു പ്രോബ്ലം നമ്മുടെ പേജിന് ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഫേസ്ബുക്ക് നമ്മുടെ മോണിറ്റൈസേഷൻ തിരിച്ചു തരത്തുള്ളൂ. അപ്പം വാച്ച് അവർ പോകുമെന്നുള്ള വിഷമമൊന്നും വേണ്ട. ഫേസ്ബുക്കിന് അങ്ങനെ ഒരു പോളിസി ഇല്ല. വാച്ച് അവർ പോയി കഴിഞ്ഞാൽ വീണ്ടും ആ വാച്ച് അവർ ഫുൾ ഉണ്ടാക്കണം അങ്ങനെ ഒരു പോളിസി ഇല്ല. പക്ഷെ നമ്മൾ ആക്റ്റീവായ പേജ് ആയിരിക്കണം. നമ്മൾ ആക്റ്റീവായിട്ട് അതിനകത്ത് വീഡിയോ ഇട്ടുകൊണ്ട് ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മോണിറ്റൈസേഷൻ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടും. ഇനി ഒരു കമൻറ്റും അല്ല രണ്ട് കമൻറ്റും ഈ കമൻറ്റ് വായിക്കാൻ ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചതല്ല കേട്ടോ. വേറെ രണ്ട് കമൻറ്റായിരുന്നു എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു കമൻറ്റും കൂടെ ഞാൻ വായിച്ച് ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയ്ക്ക് കമൻറ്റ് കൊടുക്കുന്നതായിരിക്കും. ജി കെ മാന്നാർ എന്ന് പറയുന്ന ഒരു പേജിലാണ് ചോദിക്കുന്നത്. ഒരു ഹലോ റിനി, ഒരു സംശയമുണ്ട്, ഒന്ന് ക്ലിയർ ചെയ്ത് തരുമോ? ഞാൻ റിയാക്ഷൻ വീഡിയോ റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ പാർട്ട്ണർ മോണിറ്റൈസേഷൻ പോളിസി പാലിക്കുന്നില്ലെന്ന് പറഞ്ഞ് ക്യാഷ് വരുന്നില്ല. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഞാൻ റീൽസ് ഇടുന്നത് സ്ക്രീൻ സൈസ് തെറ്റാണോ, എന്തുകൊണ്ടാണെന്നൊന്നും മനസ്സിലാകുന്നില്ല. റിനി ഇതുപോലുള്ള റീൽസ് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, പ്ലീസ് എന്തൊക്കെയാണ് ഇതിൻ്റെ റൂൾസ് ഒന്ന് പറഞ്ഞു തരാമോ? വേറെ അറിയുന്ന ആരെയും പരിചയമില്ല, ദയവായി ഒന്ന് ഡീറ്റെയിൽ പറഞ്ഞുതരൂ. ഞാനും ഇതിനകത്ത് എനിക്ക് ഭയങ്കരമായിട്ട് എല്ലാം അറിയുന്ന ആളൊന്നുമല്ല കേട്ടോ. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഓരോന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനകത്ത് വന്ന് കുറ്റം പറയുന്നവരൊക്കെ ഉണ്ട്. അതുകൊണ്ട് പലപ്പോഴും ഞാനിങ്ങനെ വീഡിയോ ഇടുന്നത് ശരിക്കും മടിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിങ്ങനെ വെറുതെ വേസ്റ്റ് ആയി എൻ്റെ സമയം, വെറുതെ ഇതിനകത്ത് നോക്കിയിരുന്ന് കണ്ട് സമയം കളഞ്ഞു. അങ്ങനെയുള്ള ഒരു ദൈവീകരണം എൻ്റെ ചാനലിൽ വരരുത്. നിങ്ങൾ ടൈം വേസ്റ്റ് ആക്കാനായിട്ട് വരരുത്. ഞാൻ ഈ ഇതിനെ ഉള്ള റിപ്ലൈ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ സംഭവം തന്നെയാണ്. ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ്, അൺഒറിജിനൽ കണ്ടന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ പേജിനെ കുറിച്ച് പേടിക്കുമെന്ന് വേണ്ട. നിങ്ങൾക്ക് എപ്പോഴായാലും മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടും. അതേസമയം സ്ട്രൈക്ക് വന്നാൽ മാത്രമാണ് നമ്മൾ ശരിക്കും ടെൻഷൻ എടുക്കേണ്ടത്. ഏറ്റവും കുറഞ്ഞ ഒരു വർഷമെങ്കിലും നമ്മുടെ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതും ഉറപ്പൊന്നുമില്ല നമുക്ക് മോണിറ്റൈസേഷൻ ഇവർ തിരിച്ചു തരുമോ എന്നുള്ളത് സ്ട്രൈക്ക് വന്നാലും കേട്ടോ. കാരണം ചിലവരൊക്കെ നമുക്ക് നമ്മുടെ പേജിനോട് കലിപ്പ് വന്നിട്ട് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും സങ്കടവും വരും. നമ്മുടെ ചിലപ്പോൾ നല്ല റീച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആയിരിക്കും, നല്ല റീച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പേജ് ആയിരിക്കും, പെട്ടെന്നൊരു സ്ട്രൈക്ക് വരുമ്പോൾ നമ്മുടെ പേജിൻ്റെ റീച്ചും
കുറേ മോണിറ്റൈസേഷൻ എടുത്ത് അവർ കളയും. അങ്ങനെ മോണിറ്റൈസേഷൻ പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടാൻ പ്രയാസമാണ്. അതേസമയം നിങ്ങൾക്ക് ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ്, അൺഒറിജിനൽ കണ്ടന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രയാസമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമ്മുടെ മോണിറ്റൈസേഷൻ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. പിന്നെ എന്നോട് ചോദിച്ചിരിക്കുന്നത് എൻ്റെ നമ്മൾ ഈ ചെയ്യുന്ന സൈസ്, ഫ്രെയിം സൈസ് കറക്റ്റ് തന്നെയാണോ ഇല്ലയോ. നമ്മളിപ്പോൾ ഏത് ഫ്രെയിം ചെയ്താലും നമ്മൾ 16:4 എന്ന് പറയുന്ന റേഷ്യോയിൽ നമ്മളൊരു റീൽസ് ഇട്ടാലും നമ്മൾ റീൽസ് എന്ന് പറയുന്ന ഒരു പോർഷനിലാണ് പോയി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അവർ തന്നെ അതിനെ 9:16 അല്ലെങ്കിൽ 9:16 ഫേസ്ബുക്ക് തന്നെ ആ രീതിയിൽ അവർ റീലാക്കി ഇടത്തുള്ളത് കേട്ടോ. അപ്പം നമ്മൾ ഇടുന്ന ഫ്രെയിമിനൊന്നും ഒരു പ്രോബ്ലം വരത്തില്ല, നമ്മൾ റീൽ പോർഷനിലിടണം എന്നേ ഉള്ളൂ. പിന്നെ നമ്മളിടുന്ന ആ ഫ്രെയിമിൻ്റെ സൈസ് വന്നതുകൊണ്ട് നമുക്ക് മോണിറ്റൈസേഷൻ നഷ്ടപ്പെടത്തില്ല. പിന്നെ എപ്പോഴും റീൽസിനും ഫേസ്ബുക്ക് പറയുന്ന ഒരു സൈസ് എന്ന് പറഞ്ഞാൽ 4:5 അല്ലെങ്കിൽ 9:16 എന്ന് പറയുന്ന ഒരു റേഷ്യോ ആണ് ഫേസ്ബുക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന റീൽസിൻ്റെ ഫ്രെയിം സൈസ്. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക, കാരണം നമ്മുടെ വീഡിയോ റീച്ച് ചെയ്യാനായിട്ട് അത് തന്നെയായിരിക്കും നല്ലത്. അല്ലാതെ നമ്മുടെ ഫ്രെയിം സൈസ് തെറ്റിയെന്ന് പറഞ്ഞാൽ നമ്മുടെ മോണിറ്റൈസേഷൻ ഒന്നും കളയാൻ തക്കവണ്ണമുള്ള ഇഷ്യൂ ഒന്നുമില്ല. നമ്മുടെ സൈസ് എപ്പോഴും ഞാൻ ഈ പറയുന്ന സൈസിൽ തന്നെ നിങ്ങൾ റീൽസ് ആണെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചോളൂ കേട്ടോ. ഈവൻ ലോങ് വീഡിയോ ആണെങ്കിലും ഈ സെയിം ഫ്രെയിം സൈസിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് റീച്ച് കൂടുതലായിരിക്കും. അപ്പം ഈ റീൽസിൻ്റെയും ലോങ് വീഡിയോയുടെയും പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഐ മീൻസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1:30 നമുക്ക് റീൽസ് ഇടാൻ പറ്റത്തുള്ളൂ. ലോങ് വീഡിയോ ആകുമ്പം സെയിം റേഷ്യോയിൽ തന്നെ നമുക്ക് 1:30 കൂടുതലുള്ള വീഡിയോ ഇടാം. അങ്ങനെ മാത്രമേ ഉള്ളൂ. സൈസ് നിങ്ങൾ ഒരേ സൈസ് തന്നെ ലോങ്ങിനും ഷോർട്ടിനും എടുത്താലും ഒരു കുഴപ്പമില്ല. അത് 9:16 4:3 ആയിരിക്കുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അല്ല നിങ്ങളുടെ റേഷ്യോ മാറിപ്പോയി എന്ന് പറഞ്ഞിട്ടൊന്നും ഫേസ്ബുക്കിന് മോണിറ്റൈസേഷൻ പോകത്തൊന്നുമില്ല. പിന്നെ എന്നോട് ചോദിച്ചേക്കുന്നത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. റിയാക്ഷൻ വീഡിയോ ചെയ്യാം, പക്ഷെ നമ്മുടേതായ ഒരു കോൺട്രിബ്യൂഷൻ അതിനകത്ത് ഉണ്ടായിരിക്കണം ആ വീഡിയോയിൽ. വെറുതെ എന്തെങ്കിലും നമുക്കറിയാം, റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരുപക്ഷെ മുഖം കാണിക്കുമല്ലോ. നമ്മുടെ മുഖം കാണിച്ച് നമ്മൾ എന്തെങ്കിലും അതിനകത്ത് പറയാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത്. ഓക്കെ, നമ്മുടെ ഒരു വോയിസും കൂടി അതിനകത്ത് വരണം എന്നുള്ളതാണ് ഫേസ്ബുക്ക് പറയുന്നത്. നമ്മളൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ അല്ല വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കും. ഞാൻ എൻ്റെ ഒരു പേജിനകത്ത് ഞാൻ അങ്ങനെ ഒത്തിരി വീഡിയോ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ബ്രോ അത് കണ്ടിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞേക്കുന്നത്. റിനി ഒത്തിരി വീഡിയോ ചെയ്യുന്നത്, പക്ഷെ എൻ്റെ മെയിൻ പേജ് എന്ന് പറഞ്ഞാൽ അതല്ല. എനിക്കൊരു പാട്ടിൻ്റെ പേജ് ഉണ്ട്, കുറേ വർഷങ്ങളായിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു പേജാണ് എൻ്റെ. ഇതൊക്കെ പിന്നെ കുറച്ച് നാളുകൾക്കൊക്കെ മുന്നേ റീൽസൊക്കെ ഇടാം, അല്ലെങ്കിൽ എന്നെ ഇതുപോലെ വ്ളോഗുകളൊക്കെ ഇടാമെന്ന് പറഞ്ഞ് തുടങ്ങിയേക്ക് 2-3 പേജാണ്. അതെല്ലാം മോണിറ്റൈസായി കിട്ടിയിട്ടുണ്ട്. എങ്കിലും ഞാൻ പറയുന്നത് അങ്ങനെ നിങ്ങൾ പേടിക്കുകയേ വേണ്ട. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല. പക്ഷേ നമ്മൾ ഫുള്ള് റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്തത്, നമ്മുടെ മീൻസ് നമ്മൾ ജസ്റ്റ് ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ ടോക്ക്, നിങ്ങളുടെ ഈ വിഷ്വല് മാത്രമല്ല, നമ്മൾ നമ്മുടേതായ വോയിസും കൂടെ, വോയിസ് ഓവറും കൂടെ അതിനകത്ത് പറയണം. അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം നമ്മൾ അതിനകത്ത് റിയാക്ട് ചെയ്യുന്ന പോലുള്ള ചെയ്യണം. പിന്നെ ഒരു കാര്യം, നമ്മൾ അല്ല ഒരു സൈഡിൽ മാത്രം നമ്മളിങ്ങനെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ നിങ്ങളുടേതായ ഓൺ കണ്ടന്റ് കൂടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യാൻ നോക്കണം കേട്ടോ. മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് നമ്മളിങ്ങനെ എഡിറ്റ് ചെയ്ത് ഇടുമ്പോൾ തന്നെ നിങ്ങളുടേതായ ഓൺ കണ്ടന്റ്, ഞാൻ എൻ്റെ എല്ലാ പേജുകളിലും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. എൻ്റെ കണ്ടന്റ് അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും വീഡിയോസ് ഇതുപോലെ റിയാക്ഷൻ, ഞാൻ അങ്ങനെ റിയാക്ഷൻ വീഡിയോയ്ക്ക് എൻ്റെ ഓക്കലും എൻ്റെ വോയിസും ഒന്നും കൊടുക്കാറില്ല. ഞാൻ ശരിക്കും ആ സൈഡിൽ ഇങ്ങനെ ഒരു ഫ്രെയിമിൽ ഞാൻ സൈഡിൽ ആ വീഡിയോ കാണത്തേ ഉള്ളൂ. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞാൻ കുറേ വീഡിയോസ് ഞാൻ ഇവിടെ ട്രാവൽ ചെയ്യുന്നതും ഞാൻ കുക്ക് ചെയ്യുന്നതും അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ പേജുകളിൽ ഇടാറുണ്ട്. അപ്പം ഈ മറ്റ് കണ്ടന്റുകളെക്കാളും കൂടുതൽ നമ്മുടെ കണ്ടന്റ് ഇടണം എന്നുള്ളൊരു ഒരു ഒരു കാര്യം നമുക്ക് ഫേസ്ബുക്കിനുണ്ട് കേട്ടോ. ശരിക്കും ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷൻ വളരെ എളുപ്പമാണ്. നമുക്ക് പല കാര്യങ്ങളും നമ്മൾ സൂക്ഷിച്ച് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് റവന്യൂ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. യൂട്യൂബിനെന്ന് പറഞ്ഞാൽ റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറയുന്ന സാധനം ഒന്നോ രണ്ടോ ഒക്കെ വരുമ്പോൾ തന്നെ ചിലപ്പോൾ അത് പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഫേസ്ബുക്കിനെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അവർ പറഞ്ഞ ലിമിറ്റഡ് ഒറിജിനാലിറ്റി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒറിജിനൽ കണ്ടന്റ് ലിമിറ്റഡ് ആണ് എന്നുള്ളത് അവർ പറയുന്നത്. നിങ്ങളുടെ
ഒറിജിനൽ കണ്ടന്റ് ലിമിറ്റഡ് ആണ്, ബാക്കി എല്ലാം എക്സസ് ആണ് എന്നുള്ളതാ പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മളുടെ നമ്മുടെ കണ്ടന്റ് നമ്മൾ ലിമിറ്റ് അല്ലാതെ അത് കൂടുതലാക്കാൻ നോക്കണം. നമ്മുടെ കണ്ടന്റ് എപ്പോഴും ഏറ്റവും കൂടുതൽ ഇടണം. നമ്മൾ മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്തിടുക, റിയാക്ഷൻ വീഡിയോ ചെയ്യുക, അതേ സമയം തന്നെ നമ്മുടെ ഓൺ കണ്ടന്റുകളോടെ നമ്മൾ അതിനകത്തേക്ക് പബ്ലിഷ് ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേജിന് ഒരു കുഴപ്പം പറ്റത്തില്ല. ഇപ്പൊ ഇത് മോണിറ്റൈസേഷൻ പോയിട്ട് ക്യാഷ് നിന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിനകത്ത് വയലേഷൻ എന്ന് പറഞ്ഞ എന്താ എനിക്കറിയില്ല, വയലേഷൻ ആണോ അത്? ആ റൂൾസ് മീൻസ് ഇങ്ങനെയാ പറയുന്നത്, റീൽസ് ഇടുന്നതുകൊണ്ട് ഇപ്പോ ആ മീൻസ് സ്ട്രൈക്ക് ഒന്നും അല്ലല്ലോ വന്നേക്കുന്നത്. പാർട്ട്ണർ മോണിറ്റൈസേഷൻ പോളിസി പാലിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും നമ്മുടെ പേജിന് സ്ട്രൈക്ക് തന്നിട്ടാണോ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഏതെങ്കിലും വീഡിയോ നമ്മുടെ സ്വന്തമായിട്ട് ഫേസ്ബുക്ക് തന്നെ ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രയാസമായിരിക്കും മോണിറ്റൈസേഷൻ കിട്ടാൻ. അല്ല ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് അല്ലെ അൺഒറിജിനൽ കണ്ടന്റ് എന്നാണ് നിങ്ങളുടെ പേജിൻ്റെ പേജ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ആ പോർഷനിൽ വന്നേക്കുന്നത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് ആണ് അല്ലെങ്കിൽ റീയൂസ്ഡ് കണ്ടന്റ് ആണ് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം ഒന്നും വരത്തില്ല. ഒരു 3 മാസത്തിനകം നിങ്ങൾക്ക് അത് തിരിച്ചു കിട്ടുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ കണ്ടിന്യൂസ് നിങ്ങളുടെ തന്നെ കണ്ടന്റുകൾ ഡെയിലി ഒരു 2 എണ്ണം വെച്ചെങ്കിലും ഡെയിലി ഇടുക, വെറുതെ ട്രാവൽ ചെയ്യുന്നതൊക്കെ ഇടുക, വെറുതെ അങ്ങോട്ട് പോകുന്നേ ഇടുക, അല്ലെ വീട്ടിൽ ചെടികളുണ്ടെങ്കിൽ അത് ഇടുക, വീട്ടിൽ ഏതെങ്കിലും ബേർഡ്സ് ഉണ്ടെങ്കിൽ. ഞാനൊക്കെ പറയുക കേട്ടോ, നിങ്ങൾ ഏത് സാഹചര്യത്തിലുള്ള ആളാണെന്ന് അറിയില്ല. നമ്മുടേതായി നമ്മുടെ ഫോണിൽ റെക്കോർഡ് ചെയ്ത കുറച്ച് വീഡിയോ ഈ റീ വീഡിയോസ് അവിടെ കിടക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ വേണമെങ്കിൽ ഈ വീഡിയോസും നമ്മുടെ ഓൺ വീഡിയോ കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അധികം പ്രയാസമില്ലാതെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മോണിറ്റൈസേഷൻ തിരിച്ചെടുക്കാൻ പറ്റുന്ന ആണ് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ അത്യാവശ്യം എല്ലാമൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. റീൽസിനല്ലേ പറഞ്ഞിരുന്നത്, ഈവൻ റീൽസ് അല്ല നിങ്ങളുടെ ലോങ് വീഡിയോയ്ക്ക് ആണെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടും, തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ കാര്യം വേറൊരു കമൻ്റ് ഇവിടെ വന്നിട്ടുണ്ട്, ഇസ്രായേലിനെ കുറിച്ചുള്ള ഒരു കമൻറ്റ്. ഇപ്പം തന്നെ ടൈം ഒത്തിരി ലെങ്ത് കൂടി പോയിട്ടുണ്ട്, അടുത്ത ദിവസം അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്കുള്ള സംശയം മാറിയെന്ന് വിശ്വസിക്കുന്നു, കുറേ വീഡിയോസ് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നോക്കി കണ്ടുപിടിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും വീണ്ടും കമൻറ്റ് ഇടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ യൂട്യൂബിൽ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻസ്റ്റായി വരാവുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ പേ ഔട്ടിനെ കുറിച്ചുള്ള വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ വീണ്ടും ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് എനിക്ക് പേ ഔട്ട് ഇതുവരെ വന്നില്ല എന്നും പറഞ്ഞിട്ട് വന്നേക്കുന്നു. നിങ്ങൾക്ക് ദയവ് ചെയ്ത് നിങ്ങൾ ഇതിനകത്ത് വീഡിയോ കാണാതെ ഇൻസ്റ്റഗ്രാമിൽ വരരുത്. എനിക്ക് എല്ലാവർക്കും ഒരു റിപ്ലൈ കൊടുക്കാൻ എനിക്ക് പറ്റാറില്ല. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അധികം ഒന്നും കയറാറും ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ അതെനിക്ക് സമയം കിട്ടത്തില്ല അതിനകത്തിരുന്ന് ഇങ്ങനെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ഇൻസ്റ്റായി വരിക പ്ലീസ്, ഓക്കെ. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ റിനീസ് റെഡ് സൈനിങ് ഓഫ്. ബൈ ബൈ.